ഓർത്തഡോക്സ് യാക്കൂബായ തർക്കം തുടരുന്ന പിറവം പള്ളിയുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു ഇന്ന് നിറഞ്ഞു നിന്നിരുന്നത്. എന്താണ് പിറവം പള്ളി തർക്കം? ഓർത്തഡോക്സ് യാക്കൂബായ വിഭാഗങ്ങൾക്കിടയിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് 100 വർഷത്തോളം നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഓർത്തഡോക്സ് പക്ഷമാണ് യഥാർത്ഥ മലങ്കര വിഭാഗമെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. അതിൻപ്രകാരം ആ പക്ഷത്തിന്റെ പ്രതിനിധി സഭയെയും കത്തോലിക്ക ബാവയെ മലങ്കര സഭയുടെ അധിപനായും കോടതി അംഗീകരിച്ചു. 1934 രൂപീകൃതമായ അവരുടെ ഭരണഘടന അനുസരിച്ച് പള്ളികൾ ഭരിക്കപ്പെടണമെന്നും പറഞ്ഞിരുന്നു. ഓരോ പള്ളി തിരിച്ചും സമാനമായ കേസുകൾ നടന്നെങ്കിലും പള്ളികളും 1934 ഭരണഘടന അനുസരിക്കണമെന്ന് കോടതി പറഞ്ഞു. അത് പിറവം പള്ളിക്കും ബാധകമായി. പിറവം വലിയ പള്ളി എന്നത് യാക്കോബായ സഭക്കാരുടെ ഒരു തലപ്പള്ളിയാണ്. ആ ഇടവകയിലെ അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷം യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനായ പാത്രിയാർക്കീസിനെയും ആ പക്ഷത്തെ മെത്രാന്മാരെയും അംഗീകരിക്കുന്നു. ഓർത്തഡോക്സ് സഭാധ്യക്ഷനെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ വിധി അവർക്ക് സ്വീകാര്യമല്ല. ഇതാണ് ഇരു വിഭാഗങ്ങൾക്കും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. അതിനിടെ പിറവം പള്ളിയുടെ ചുമതല കളക്ടർ എസ് സുഹാസ് ഏറ്റെടുത്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. പ്രതിഷേധക്കാരെ മുഴുവൻ പള്ളിയിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ട കോടതി കേസ് നാളെ വീണ്ടും പരിഗണിക്കുമെന്നും വ്യക്തമാക്കി. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടി എന്നായിരുന്നു കളക്ടറുടെ മറുപടി. നേരത്തെ കളക്ടറുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മെത്രാപൊലീത്തമാർ ഉൾപ്പെടെയുള്ളവർ സ്വയം അറസ്റ്റ് വരിച്ചിരുന്നു. പള്ളിയുടെ പ്രധാന ഗേറ്റിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്നാണ് പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തത്. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നടപടി.